ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നും ഞാനൊരു KSRTC ബസ് യാത്രയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര നമ്മളിവിടെ അങ്കമാലി മുതൽ ആലുവ വരെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലുള്ള യാത്രയുണ്ട്, അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുള്ള യാത്രയുണ്ട്. എന്തായാലും ഇത് ഞാനൊരു 10 മിനിറ്റിൽ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. എന്നും ഇരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇന്നും ഡ്രൈവറുടെ തൊട്ടിപ്പുറത്തുള്ള സിംഗിൾ സീറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് നല്ല രീതിയിലൊക്കെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നാലും അത്യാവശ്യം കുത്തികുലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ KSRTC ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ എന്തായാലും റോഡിൽ ഇപ്പോൾ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൗൺ ആണെങ്കിലും എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ബ്ലോക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എൻ്റെ യാത്ര ഒരു വിധം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിരുന്നു. ഞാൻ ആലുവയ്ക്കായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത് കേട്ടോ, തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ആലുവയ്ക്കുള്ള ടിക്കറ്റ് ചാർജ് 77 രൂപയാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അങ്കമാലി വരെയുള്ള വീഡിയോ, അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടി വരെയുള്ള വീഡിയോ, അതുപോലെ ചാലക്കുടിയിൽ നിന്ന് അങ്കമാലി വരെയുള്ള വീഡിയോസ് ഞാൻ ഓരോ പാർട്ട് പാർട്ടായിട്ട് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണെൻ്റെവർക്ക് ചാനലിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ പ്രത്യേകിച്ച് എഡിറ്റിങ് കാര്യങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല കേട്ടോ. എന്നും പറയുന്ന പോലെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്ത വീഡിയോ ആണ് അത്. അതുപോലെ പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ ചെറിയൊരു എഡിറ്റിംഗ് മാത്രം വരുത്തിയിട്ടാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ എന്നും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതിക്കോളൂ. അപ്പോൾ വീണ്ടും നിങ്ങൾ യാത്ര ഇങ്ങനെ ഞാനിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, നമ്മൾ കുറച്ചുകൂടെ പോയിട്ടില്ല, ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ആലുവ എത്തും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചാനലിൽ ഞാൻ ചെയ്യുന്ന എല്ലാ KSRTC ബസ് യാത്ര, അതുപോലെ തന്നെ ഞാൻ ട്രെയിനിനൊക്കെ യാത്ര പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രെയിൻ യാത്ര KSRTC ബസ് യാത്ര ഈ രണ്ട് വീഡിയോസും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടാണ്. ഞാൻ പോകുന്ന എല്ലാ യാത്രയും, ഒരുവിധം എല്ലാ യാത്രയും, പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട യാത്രകളൊക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനിവിടെ ആലുവ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം പറയാൻ വിട്ടു, ഞാൻ ആലുവ ആ ബസ് സ്റ്റാൻഡിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അവിടെ ബസ് സ്റ്റാൻഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കാണുന്നത് ആലുവയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.